Hello, hi, dear friends. Appol innu nammalde beauty vlog inde divasana. Ee beauty vlogs ennu parnittu kore beauty tipsum pinne da skin sushikkunna karyangal ella njan ingane parney varumbo kore karyangalokke njan cheyna karyangalana. Varshangalayittu pala reethiyil nammal nammada skinum hair okke sushikkunna aalkaralle. Appo adinte bhagamayittu njan endu cheyunu nanu koodalum parayna. Koodaande njan edu karyam cheyumbodhu valare serious aayittu cheyna oralana. Adu bhagira depth lane cheyullu. അതുകൊണ്ട് തന്നെ ബ്യൂട്ടി ടിപ്സും ബ്യൂട്ടി വ്ളോഗ് എന്നുള്ള നിലയ്ക്ക് ഈ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയപ്പോൾ അത് തുടങ്ങുന്നതിന് കുറച്ച് മുന്നോടിയായിട്ട് അതാണ് ഞാൻ കുറച്ച് സമയമെടുത്തത് നിങ്ങളുമായിട്ട് എന്നോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടെങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇച്ചിരി ടൈം എടുത്തിരുന്നു. അത് പ്രധാനമായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഡെപ്തിൽ പഠിക്കണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയം തൊട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അതിലേക്ക് ഇൻഡെപ്തായിട്ട് ഞാൻ ഇറങ്ങി ചെല്ലാറുണ്ട്. സാധാരണയായിട്ട് ഇപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ കുക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ പാഷൻ അത് കഴിഞ്ഞാൽ ട്രാവലിംഗ്, പിന്നെ അത് കഴിഞ്ഞാൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതെനിക്ക് പണ്ടും ഇഷ്ടമാണ്, ഇപ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ പഠനത്തിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻസും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള വ്ളോഗ്സിലും ബ്യൂട്ടി വ്ളോഗ്സിലും ഞാൻ പല പല കാര്യങ്ങൾ സ്കിൻ റിലേറ്റഡ് ഹെയർ റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. പക്ഷേ ഇന്ന് പോകുന്നിരിക്കുന്ന അതിനൊന്നുമല്ല, ഇന്ന് പ്രധാനമായിട്ട് നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ കൈകളെക്കുറിച്ച്. അപ്പോൾ സാധാരണയായിട്ട് കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ പച്ചക്കറി അരിയുക, പിന്നെന്താ പാത്രങ്ങൾ കഴുകുക, അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇളക്കുക പിടിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യലോ, മാവ് കുഴയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ കൈ പെട്ടെന്ന് ചീത്താകുന്നത്. അപ്പോൾ കാണാനുള്ളൊരു കൈയുടെ ഭംഗി, സ്വാഭാവികമായ ഭംഗിയൊക്കെ നഷ്ടപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ടോ ഭാഗ്യത്തിനും പിന്നെന്താ പറയുക, കുറേയൊക്കെ സൂക്ഷിക്കുന്നുണ്ടും എനിക്ക് കൈക്ക് വലിയ കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതാണ് എനിക്ക് എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, ചേച്ചി എങ്ങനെയാണ് കൈ സൂക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ കൈ സൂക്ഷിക്കുന്നത്, പിന്നെ ഇത് ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ സൂക്ഷിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ശരീരഭാഗങ്ങളിൽ നമ്മുടെ കൈപ്പത്തിയും പിന്നെ കാലിൻ്റെ സോൾ ഭാഗം, അതായത് ഉപ്പൂറ്റി മുതലായ ഭാഗങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ, രണ്ട് കൈകളും ഇത്രയും ഇവിടെ റിസ്റ്റ് തൊട്ട് ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ, ഇത്രയും ഭാഗങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനേ ഇല്ല, അങ്ങനെ ഓയിൽ ഗ്രന്ഥികൾ ഇല്ല. ഓക്കെ, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പോലെ, സ്കിന്നിൻ്റെ മറ്റു ഭാഗങ്ങൾ പോലെ നാച്ചുറലായിട്ടുള്ളൊരു ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹെയർ ഫോളിക്യൂൾസിൻ്റെ അടിയിലിരിക്കുന്ന ഗ്ലാൻസ്, ഇങ്ങനെ ചില ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്. തലയിലാണെങ്കിലും സ്കിന്നിൻ്റെ ബാക്കി എല്ലാ ഭാഗത്തും നമുക്ക് നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്. പക്ഷേ ഈ രണ്ട് ഭാഗം, കൈകൾ, പാം, ഈ റിസ്റ്റ് തൊട്ട് ഇങ്ങോട്ട്, പിന്നെ കാലിൻ്റെ ഫുട്ട് താഴ്ഭാഗം, നമ്മുടെ സോള്, ഈ ഭാഗത്തൊന്നും ഉപ്പൂറ്റി മുതലായ ഭാഗങ്ങളിലൊന്നും എണ്ണയില്ല, എണ്ണയില്ലാത്ത ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം തന്നെ റിങ്കിൾസ് വരാനും ഡ്രൈ ആകാനും സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അപ്പം നമ്മൾ നാച്ചുറലായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഇല്ലയെന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ ഓയിൽ പുരട്ടി കൊടുത്താൽ മാത്രമേ അവിടെ ഒരു എണ്ണമയം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ പ്രവർത്തനം ഈ പറയുന്ന രണ്ട് സ്ഥലങ്ങളിലും ഇല്ല, സെബേഷ്യസ് ഗ്ലാൻസ് ഇല്ല കൈപ്പത്തിയിലത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡ്രൈ ആകുന്ന, നമ്മൾ പ്രായം ആകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം ഏറ്റവും ആദ്യം കാണിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കൈയും കാലും ഒക്കെ തന്നെയാണ്. കാലിൻ്റെ എന്താ പറയുക, നമ്മൾ നടക്കുന്ന നമ്മുടെ ഫീറ്റ്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ അവഗണിച്ച് പോകുന്ന രണ്ട് ഭാഗങ്ങളാണ് ഈ കൈകളും കാലും ഒക്കെ സാധാരണഗതിയിൽ. പക്ഷേ ഒരാളിൻ്റെ ആ ആളിൻ്റെ ശരീരത്തിനെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്, ഏറ്റവും നന്നായിട്ടാണോ വൃത്തിയായിട്ടാണോ എന്ന് സൂക്ഷിക്കുന്നത് കണ്ടുപിടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ആളിൻ്റെ കയ്യിലേക്ക് നോക്കിയാൽ കാലിലേക്ക് നോക്കിയാലും മനസ്സിലാവും എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഏറ്റവും മോസ്റ്റ് നിഗ്ലക്റ്റഡ് പാർട്ടാണെങ്കിൽ അത് എടുത്തറിയുമല്ലോ. ഒക്കെ എല്ലാം ഇങ്ങനെ എന്താ പറയുക, നഖങ്ങളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഒരു ഭംഗിയില്ലാണ്ട്, പിന്നെന്താ കയ്യിലൊക്കെ ഒരുപാട് റിങ്കിൾസ്, ചുളിവുകളൊക്കെ ആയിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് മുരിഞ്ഞ്, അങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളുടെ ശരിക്കുള്ള പ്രായത്തിനെക്കാട്ടി കൂടുതൽ പ്രായം ഈ കൈകൾക്ക് തോന്നി തുടങ്ങും അങ്ങനെ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ. അതാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ്, നമ്മുടെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും കാണുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്. ഒരാളെ കാണുമ്പോൾ മുഖം ഒന്ന് അല്ലേ, മുഖവും തലമുടിയും എല്ലാം കാണും. പിന്നെ കാണുന്നത് കൈകളാണ്. കൈകളാണ് ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ഉള്ളത്. അപ്പോൾ നമ്മൾ തന്നെ അറിയുന്നില്ല നമ്മൾ കൈ കൊണ്ട് എന്തെല്ലാം ജെസ്റ്റേഴ്സാണ് കാണിക്കുന്നത്. അല്ലേ, ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ എപ്പോഴും കൈയല്ലേ പൊക്കി പൊക്കി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാൻ മാത്രമല്ല, ഒരുപാട് നമ്മൾ എക്സ്പ്രഷൻസ് ഇടുന്നത് എങ്ങനെയാണ്, നമ്മുടെ കൈകളിലൂടെയാണ് അല്ലേ. അപ്പോൾ ഒരു വേ ഓഫ് എക്സ്പ്രഷനും കൂടിയാണ് നമ്മുടെ കയ്യിലെ ജെസ്റ്റേഴ്സ്. നമ്മൾ ആൾക്കാരിലേക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത് കണ്ണിലൂടെയും പിന്നെന്താ ചിരിയിലൂടെയും, ആ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് പോലെ തന്നെ കയ്യിലെ എക്സ്പ്രഷൻസ് വഴിയും നമുക്ക് പല കാര്യങ്ങളും കൺവേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ കൈ കൊണ്ടല്ലേ നമ്മൾ ആക്ഷനൊക്കെ കാണിക്കുന്നത്. വേണ്ട, പിന്നെന്താ വരൂ,
അല്ലെങ്കിൽ ഓക്കെ എന്നൊക്കെ പറയില്ലേ, നന്നായിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ജെസ്റ്റേഴ്സ് കാണിക്കുന്ന ഭാഗം തന്നെയാണ് നമ്മുടെ കൈകൾ. അപ്പോൾ കൈകൾ വളരെ വളരെ പ്രധാനമാണ്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ കൈകളാണ് ഏറ്റവും വിസിബിളി, നമുക്ക് വിസിബിലിറ്റി കൂടുതലുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ട് ഇത് സംരക്ഷിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് കൈ നന്നായിട്ട് ഒരു മസാജ് കൊടുക്കണം. ഒരു നല്ലൊരു മോയ്സ്ചറൈസർ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഒരു എണ്ണ കൊണ്ടോ മസാജ് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ഞാൻ എല്ലാ ദിവസവും രാത്രി കൈകൾ നന്നായിട്ട് ഓയിൽ പുരട്ടിയിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെറിയ ഒരു സ്ക്രബ്ബ് പോലെ ഒരു പാക്കറ്റ് ഇട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അത് വളരെ വളരെ ഗുണം ചെയ്യും. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ വൺസ് ഇൻ എ വൈൽ, മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളിപ്പോൾ പെഡിക്യൂർ മാനിക്യൂർ പോലെയുള്ള കാര്യങ്ങൾ, കാലിൻ്റെ സംരക്ഷണത്തിന് നമ്മൾ പെഡിക്യൂർ ചെയ്യുന്ന പോലെ കൈയുടെ സംരക്ഷണത്തിന് മാനിക്യൂർ ചെയ്യാം. അതൊരു പാർലറിൽ പോയി ചെയ്യാം, അതല്ലാതെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും മാനിക്യൂർ പെഡിക്യൂർ അല്ല കാണിക്കുന്നത്, കൈ സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മളിപ്പോൾ പാത്രം കഴുകുമ്പോൾ പാത്രങ്ങൾ കഴുകുന്ന ഡിഷ് വാഷ് ലിക്വിഡ് സോപ്പാകാം അല്ലാത്ത സോപ്പാകാം എന്തൊക്കെയോ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കൈയെല്ലാം പെട്ടെന്ന് തന്നെ ഡ്രൈ ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ചെയ്യേണ്ട കാര്യം, പൊതുവേ ഡ്രൈ സ്കിന്നാണ് എങ്കിലും ഇത് കുറച്ച് കൂടുതലായിട്ട് ഡാമേജ്ഡ് ആകുന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം കഴി ഇങ്ങനെ സോപ്പുമായിട്ട് നമ്മുടെ കൈ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ പിന്നെ കൈ ഒന്ന് നന്നായിട്ട് ഒരു ക്രീം കൊണ്ടോ എണ്ണ കൊണ്ടോ ഒന്ന് മസാജ് ചെയ്യാം. ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിലൊക്കെ എപ്പോഴെല്ലാം എൻ്റെ കയ്യിൽ എണ്ണയാകുന്നു, വെണ്ണയാകുന്നു, നെയ്യാകുന്നു, ആ സമയത്തെല്ലാം ഞാനതിങ്ങനെ കയ്യിൽ തേച്ച് പിടിപ്പിക്കും. അപ്പോൾ അതെനിക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ കൈക്ക് കൊടുക്കാവുന്ന എക്സസൈസ്, അതായത് നമ്മളിങ്ങനെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ തുറക്കുക. ഓക്കെ, ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യുക. സീരിയസ്, ഇങ്ങനെ 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 ഒരു 10-20 പ്രാവശ്യം എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, ഇതൊരു കാര്യം. പിന്നെ കൈക്ക് ഭയങ്കര ക്ഷീണമായിട്ടിരിക്കുവാണെങ്കിൽ കൈ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറു ചൂട് വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട് കൈ കുറച്ച് നേരം അതിൽ മുക്കി വയ്ക്കുക. അപ്പോൾ കൈക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും. അത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ അതിനെക്കാട്ടിലും വേറൊരു രീതിയിൽ നമുക്ക് കൈയെ ഒന്നുകൂടി റിലാക്സ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളവും ഒരു പാത്രം, ഒരുപാട് ചൂടല്ല, കൈ മുക്കാൻ പറ്റുന്ന ചൂട്, ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഐസ് വാട്ടർ. എന്നിട്ട് ഒരു ആദ്യത്തെ ചൂടുവെള്ളത്തിൽ ഇച്ചിരി നേരം ഒരു മിനിറ്റ് മുക്കി വയ്ക്കുക, എന്നിട്ട് തണുത്ത വെള്ളത്തിൽ മുക്കുക. വീണ്ടും ചൂടുവെള്ളത്തിൽ മുക്കുക, തണുത്ത വെള്ളം, ചൂടുവെള്ളം അല്ല കേട്ടോ, കൈ വെള്ളം, ഒരു ലൂക്കോം വാട്ടർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഐസ് കോൾഡ് വാട്ടറും അല്ല, ചെറിയ തണുപ്പുള്ള വെള്ളം, അതിൽ മുക്കുക. ഇങ്ങനെ മാറി മാറി ടെമ്പറേച്ചർ മാറി മാറി കൈ മുക്കി കഴിഞ്ഞാൽ കൈക്ക് ഭയങ്കരമായിട്ട് നല്ല ഗുണം ചെയ്യും. നമ്മുടെ ആ ഒരു ക്ഷീണവും കൈയുടെ വേദനയൊക്കെ കുറേയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. ചുരുട്ടി പിടിച്ചിട്ട് ത്രോ ചെയ്യുക, ഇങ്ങനെ ത്രോ ചെയ്യില്ല, ഇങ്ങനെ അങ്ങനെ. അതൊരു നല്ല എക്സസൈസാണ്. പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന, കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 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 റിസ്റ്റിന് മൂവ്മെൻറ്റ്സ് കൊടുക്കുക, ഇങ്ങനെ. ഓക്കെ, ഒരു സൈഡിലേക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച്. അപ്പോൾ രണ്ട് സൈഡിലേക്കും ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ ചെയ്യുക. അത് നല്ല ഒരു നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടും, പിന്നെ അതുപോലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂട്ടിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് എക്സസൈസിൻ്റെ കാര്യം, ഇനിയാണ് നമ്മൾ സ്ക്രബിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ആ മിക്സ് കാണിച്ചുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മിക്സിൽ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ചേർക്കുന്നത്. ഒന്ന് അരിപ്പൊടി, അപ്പോൾ ചെറിയ തരികളുള്ള അരിപ്പൊടി, അത് പുട്ടിൻ്റെ പൊടിയാണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ അത് വറുത്ത പൊടിയായാലും കുഴപ്പമില്ല, പച്ചപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല, രണ്ടാണെങ്കിലും ഓക്കെ. പിന്നെ തേൻ, വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ് തേൻ, തേനാകാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ നീരും, നാരങ്ങ നീര് നല്ലൊരു ബ്ലീച്ചിങ് ഇഫക്റ്റ് കിട്ടും, പിന്നെ ഒരു നല്ല ക്ലെൻസറാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ അരിപ്പൊടിയിലും നല്ലൊരു വൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്, വളരെ ഗുണം ചെയ്യും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് നമ്മളൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് നന്നായിട്ട് മസാജ് ചെയ്തു. മസാജ് ചെയ്തു അപ്പോൾ ഇച്ചിരി നേരം ഇട്ടേക്കുക, എന്നിട്ട് മസാജ് ചെയ്തിട്ട് വന്ന് വാഷ് ചെയ്യുക. ഓക്കെ, അതാണ് ആദ്യത്തെ കാര്യം ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് അരിപ്പൊടി, അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ, നമുക്ക് ആവശ്യാനുസരണം എടുക്കാം, 2 ടേബിൾ സ്പൂൺ എടുക്കട്ടെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം തേൻ. ഓക്കെ, തേനൊരു നല്ല മോയ്സ്ചറൈസറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നാരങ്ങാ നീര് 1 ടീസ്പൂൺ ആദ്യം ഒഴിക്കാം. നീരൽപ്പം നാരങ്ങാ നീരും കൂടി ആകാം, ഒരു 1/2 ടീസ്പൂണും കൂടി ഒഴിക്കാം. അപ്പോൾ മിക്സിങ് ഉണ്ടല്ലോ, കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 കൈകളിലായിട്ട് ഇങ്ങനെ തേക്കണം നന്നായിട്ട്. ഓക്കെ, ഞാനിപ്പോൾ കൈകളുടെ മോതിരമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിത് നമ്മുടെ സ്ക്രബ് പുരട്ടാം. കൈ എന്ന് പറയുമ്പോൾ 2 കൈയുമാണ്, ബോത്ത് ഹാൻഡ്സ്, പിന്നെ കൈയുടെ ഉൾഭാഗവും. അപ്പോൾ കൈയുടെ കാര്യം പറയുകയാണെങ്കിൽ
ഏറ്റവും തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ ഘനം കുറഞ്ഞ ചർമ്മമാണ് ഈ ഭാഗത്തുള്ളത്. ഉള്ളിലും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ട് ഉള്ള ഈ കൈപ്പത്തിക്കകത്ത് സാധാരണ ഇതിൽ ഇച്ചിരി ഹാർഡായിരിക്കും. നമ്മുടെ ഈ ഭാഗത്തിനെക്കാട്ടിലും ഹാർഡായിരിക്കും ഈ ഭാഗം. എടുത്ത് ആ 2 ടേബിൾ സ്പൂണും കംപ്ലീറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ ഇടഭാഗങ്ങളിലും എല്ലാം ഉള്ളിലും കൈപ്പത്തിയിലും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം. ഇതൊരു നല്ല എക്സസൈസ് അല്ലേ. ഇങ്ങനെ ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ 2 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്യുക, എന്നിട്ട് ഒരു 3 മിനിറ്റ് ഇങ്ങനെ അതിങ്ങനെ ഇട്ടേക്കുക. 3 മുതൽ 5 മിനിറ്റ് വരെ ടോട്ടൽ. അപ്പോൾ വെയ്റ്റിംഗ് ടൈം 5 മിനിറ്റ്സ്. അപ്പോൾ 2 മിനിറ്റ് മസാജ്, 5 മിനിറ്റ്സ് വെയ്റ്റിംഗ്. അപ്പോൾ ഇത് ഏതാണ്ടൊക്കെ കുറച്ചൊക്കെ ഉണങ്ങും, അത് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഡ്രൈ ആയി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഡ്രൈ ആയി കഴിഞ്ഞാൽ ഞാനൊരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കും, എൻ്റെ ഡ്രസ്സ് പാത്രം ഒരേ കളർ. ഓക്കെ, ഞാനിന്നൊരു പുതിയ ഗ്ലാസ്സൊക്കെയാണ് വെച്ച് ചെയ്യും, വേറൊരു ഫ്രെയിം. ഓക്കെ, എൻ്റെ പഴയ ഗ്ലാസ്സാണ്, പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പഴയ ഗ്ലാസ്സസ്സൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുവരികയാണ് എൻ്റെ കണ്ണുകൾ. അപ്പോൾ ഇനി ഇത് ഇപ്പോൾ ഞാൻ ഇനി ഇതിനൊന്നും ഇങ്ങനെ സ്ക്രബ് ചെയ്തിടുന്നത് ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വാഷ് ബേസിനിൽ ചെന്നിട്ട് വാഷ് ചെയ്യും. ഇങ്ങനെ അത് ഉണങ്ങിയിരിക്കുമല്ലേ. അപ്പോൾ ഇങ്ങനെ അപ്പോൾ വീണ്ടും ഒരു സ്ക്രബ് ഇഫക്റ്റ് കിട്ടുകയാണ്. നേരത്തെ നമ്മൾ മസാജ് ചെയ്തപ്പോഴും ഒരു സ്ക്രബ് ഇഫക്റ്റ് കിട്ടി. ഇപ്പോൾ അതെ, അപ്പോൾ ഡെഡ് സ്കിൻ, എന്താ പറയുക, ഡെഡ് സ്കിൻ സെൽസ് എല്ലാം പോകും. ഒന്ന് റഫായിട്ടുള്ള രീതിയിലല്ലേ ഇങ്ങനെ, അത് ഓവർ റഫും അല്ല. അപ്പോൾ നല്ലതായിട്ടൊരു മസാജ് ഇഫക്റ്റും കിട്ടും, പിന്നെ ഇതിൻ്റെ ആ സ്ക്രബിൻ്റെ ഇഫക്റ്റും കിട്ടും. ഡെഡ് സ്കിൻ സെൽസ് എല്ലാം പോകാനായിട്ട്, അപ്പഴേ എന്താ പറയുക, മരിച്ചിരിക്കുന്ന കാര്യങ്ങളല്ലേ വേണ്ടാത്ത, കൈ വെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. കാര്യമായിട്ട് വാഷ് ചെയ്യണം. സാധാരണ രീതിയിൽ നമ്മൾ വാഷ് ബേസിനിൽ പോയി 2 പ്രാവശ്യം 3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് സോപ്പൊന്നും തേക്കരുത്, ജസ്റ്റ് വെറുതെ വാഷ് ചെയ്താൽ മതി. ഇനി സോപ്പൊന്നും തേക്കാൻ പാടില്ല, കാര്യം ഇത് നല്ലൊരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് നമ്മളുടെ തേൻ തന്നിട്ടുണ്ട്, വൈറ്റനിങ് ഇഫക്റ്റ് നാരങ്ങ തന്നിട്ടുണ്ട്, അരിപ്പൊടി തന്നിട്ടുണ്ട്, സ്ക്രബിങ് ഇഫക്റ്റും കിട്ടി. ഇനി സോപ്പ് തേച്ചാൽ മോശം, ഹാൻഡ് വാഷ് ഒന്നും യൂസ് ചെയ്തു. അങ്ങനെ വാഷിങ് ഈസ് ഓവർ. തുടയ്ക്കാം ജസ്റ്റ് ഒപ്പം ഇങ്ങനെ. ദേ നോക്കിക്കോളൂ, കൈ ഇപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയില്ലേ. അപ്പോൾ എന്തെങ്കിലും ടാന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആൻറ്റി ടാൻ ട്രീറ്റ്മെൻറ്റും കൂടിയാണിത്. ഇതൊരു സ്ക്രബ് മാത്രമല്ല, ഇതൊരു മാസ്ക് പോലെയും കൂടിയാണ്, അല്ലെങ്കിൽ നമ്മളൊരു മാസ്ക് ഇടുന്ന പോലെയാണ്. കാരണം ഒരു ആൻറ്റി ടാനാണ്. അപ്പോൾ കയ്യിൽ നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ കരുവാളിച്ചിരിക്കുകയാണെങ്കിൽ അതെല്ലാം പോകും. അങ്ങനെയല്ല, പിന്നെ നല്ല സ്മൂത്തായി. ആഹാ, ഇനി ഒരു കാര്യം കൂടി ചെയ്യണം, എന്നാൽ ആ സ്മൂത്ത്നെസ് കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് ഇനി ചെയ്യേണ്ട കാര്യം ഒരു ഓയില് നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിന് ഏറ്റവും നന്നായിട്ട് ഞാൻ പറയുന്നത് ആൽമണ്ട് ഓയിലാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഏർബൻ ബൊട്ടാനിക്സിൻ്റെ ആൽമണ്ട് ഓയിൽ. ഇതിൽ നിന്നും ഒരല്പം 2, 3, 4 തുള്ളി. ഓക്കെ, ഒരു 3 തുള്ളിയും കൂടി എക്സ്ട്രാ ആയിരുന്നു. അപ്പോൾ ഒരു 4-5 തുള്ളി എണ്ണ ആൽമണ്ട് ഓയിൽ. നല്ലതാണ് സ്കിന്നിന്, വളരെ വളരെ നല്ലതാണ് ആൽമണ്ട് ഓയിൽ. ഇപ്പോൾ കണ്ണിൻ്റെ അടിയിലൊക്കെ തേക്കാനൊക്കെ ആൽമണ്ട് ഓയിലാണ് ബെസ്റ്റാണ്. ഓക്കെ, അണ്ടർ ആയി, അതുപോലെ ഹാൻഡ്സ്, കാലിനും കൈക്കും ഒക്കെ നല്ലതാണ്. നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് കണ്ടെ നോക്കിക്കോളൂ, കാണുന്നുണ്ടല്ലോ അല്ലേ. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ ദിവസവും രാത്രി. ഇപ്പോൾ ഞാൻ ഈ കാണിച്ച സ്ക്രബിൻ്റെ കാര്യങ്ങൾ ഒരു 1 ആഴ്ചയിൽ 3 ദിവസം ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു മൺഡേ ചെയ്യാം, അല്ലെങ്കിൽ സൺഡേ അല്ലേ നമുക്ക് സമയമുള്ളൂ. അപ്പോൾ സൺഡേ ചെയ്യുകയാണെങ്കിൽ പിന്നെ വെനസ്ഡേ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടത് ജസ്റ്റ് ഫ്രൈഡേ ചെയ്യാം. അങ്ങനെ ഒരു 1 ആഴ്ചയിൽ 3 ദിവസം ചെയ്യാം, അല്ലെങ്കിൽ 2 ദിവസമായാലും കുഴപ്പമില്ല. പക്ഷേ ഈ കാര്യം എല്ലാ ദിവസവും ചെയ്യണം, രാത്രി ഓയിൽ മസാജ് അല്ലെങ്കിൽ ഒരു ആപ്രിക്കോട്ടിൻ്റെ ബേസുള്ള ഏതെങ്കിലും ഒരു ഹാൻഡ് ക്രീം യൂസ് ചെയ്താലും നല്ലതാണ്. ആപ്രിക്കോട്ട്, ആപ്രിക്കോട്ടിന് നല്ല സ്കിൻ ടൈറ്റനിങ് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ ആപ്രിക്കോട്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്രീംസ് നല്ലതാണ്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ആൽമണ്ട് ഓയിൽ തന്നെയാണ്. നല്ല വെളിച്ചെണ്ണയും നല്ലതാണ്, കുഴപ്പമില്ല. അത്യാവശ്യം കയ്യിലൊക്കെ തേക്കാൻ നല്ല നല്ലതാണ് വെളിച്ചെണ്ണ ആണെങ്കിലും. നല്ലെണ്ണ പിന്നെ എൻ്റെ ഫേവറേറ്റാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതൊട്ടും തന്നെ ഗ്രീസി അല്ല, വളരെ ലൈറ്റായിട്ടുള്ളൊരു ഓയിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തേച്ചിട്ട് കിടന്നുറങ്ങുക, സുഖം. അപ്പോൾ ഇത് ചെയ്യുന്ന ദിവസം പകലാണെങ്കിൽ പകൽ, ഇത് വൈകുന്നേരം ചെയ്യുന്നതാണ് നല്ലത്. എപ്പോഴും സ്ക്രബും ഏത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ഈവനിങ് ടൈം ആയിരിക്കും നല്ലത്. നമ്മൾ പുറത്തുനിന്നൊക്കെ തിരിച്ച് വന്നിട്ട് വീട്ടിൽ റിലാക്സ് ചെയ്യുന്ന സമയത്താണ് നല്ലത്. രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുക. അല്ലാത്ത ദിവസം പ്ലെയിനായിട്ട് ഇങ്ങനെ
എണ്ണ തേച്ചിട്ട് കിടന്നു തുടങ്ങുക. പിന്നെ ചിലർക്ക് കുറെ കൂടി സോഫ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിൽ എണ്ണയെല്ലാം തേച്ച് നല്ല മസാജ് ചെയ്തിട്ട് കയ്യിൽ രണ്ട് ഗ്ലൗസും കൂടി ഇട്ടിട്ട് കിടന്നുറങ്ങിയാൽ മതി. അപ്പോൾ കുറച്ചുകൂടി നല്ല. ഇപ്പം എ സിയിലൊക്കെ കിടന്ന് ഉറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എ സി ഉള്ള ആൾക്കാരാണ് എ സിയിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആകാനുള്ള ടെൻഡൻസി കൂടുതലാണ് സ്കിന്നിന്. അപ്പോൾ എ സി റൂമിലൊക്കെയാണ് കിടന്ന് ഉറങ്ങുന്നതെങ്കിൽ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ട് കിടന്നുറങ്ങുന്നത് നല്ലതായിരിക്കും. ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട് കാലിൽ സോക്സ് ഇടുന്നത് നല്ലതാണ്. കാലിലും ഇതുപോലെ തന്നെ കാലും നന്നായിട്ട്. അതിപ്പോൾ ഞാനൊരു ദിവസം കാണിച്ചു തരാം പെഡിക്യൂർ. പെഡിക്യൂർ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്താൽ മതി. അല്ലാത്ത ദിവസമാണെങ്കിലും എല്ലാ ദിവസവും കാലിലും കയ്യിലും ഓയിൽ മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ചാൽ നമ്മുടെ കൈ നല്ല സോഫ്റ്റ്, പിന്നെന്താ ഒട്ടും റിങ്കിൾസ് ഒന്നും വരില്ല, ചുളിവുകളൊന്നും വരാതെ ഇരിക്കും. ഓക്കെ, റിസൾട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ കയ്യിലിട്ടിരിക്കുന്ന നെയിൽ പോളിഷ് നേരത്തെ കിടന്നാണ്, ഒരാഴ്ച മുന്നേ ഇട്ടതാണ് സത്യം പറഞ്ഞാൽ. ഇത് ഞാൻ സാധാരണ ഇടുന്ന കളറിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതൊരു പേസ്റ്റൽ ഷെയ്ഡാണ്, ഒരു ന്യൂഡ് ഷെയ്ഡ് പോലെ. ഇതെൻ്റെ ഫേവറേറ്റ് കളറല്ല. ഇതാണ് ഇപ്പോൾ കൈ കിടക്കുന്നത്. ഓക്കെ, ഇനി എൻ്റെ കയ്യിൽ സാധാരണയായിട്ട് ഞാൻ എല്ലാ കൈ നിറച്ച് മോതിരം ഇട്ടുകൊണ്ട് കിടക്കുന്നതാണ്. എനിക്ക് ആഭരണങ്ങളോടൊന്നും വലിയ ക്രേസൊന്നുമില്ല, സ്വർണ്ണാഭരണങ്ങൾ. പക്ഷേ മോതിരങ്ങൾ വലിയ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ മസാജ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി ഞാൻ എൻ്റെ മോതിരം തിരിച്ചെടുത്തിട്ടാണ്. അല്ലെങ്കിൽ കളഞ്ഞു പോയാലോ, എവിടെയെങ്കിലുമൊക്കെ വെച്ച് കളഞ്ഞു. സൂക്ഷിക്കില്ലാതെ നമ്മൾ സൂക്ഷിക്കാതെ എവിടെയെങ്കിലും വെച്ചാൽ പിന്നെ മറന്നു പോകും. ഞാനിപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കയ്യിൽ നിന്ന് മോതിരമൊക്കെ മാറ്റിയത്. ഇപ്പോൾ ദേ നോക്കിയപ്പോഴും എല്ലാം തിരിച്ചിട്ടു. അങ്ങനെ കൈകളെങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ നമ്മുടെ മുഖം സൂക്ഷിക്കുന്ന പോലെ തന്നെ നമ്മുടെ കൈകളും കാലുകളും ഒക്കെ സൂക്ഷിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ കൈകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന ഹാൻഡ് കെയർ ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എൻ്റെ കൈകളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക, ഇതുപോലത്തെ റിസൾട്ട് കിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.